ഞാൻ ഇങ്ങനെ നമുക്ക് രണ്ട് ഷർട്ട് ചെയ്യാം, ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് ഇത് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചെയ്യാം. എന്തായാലും വേറെ ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും, വേറെ കാര്യങ്ങൾ പോവും. ആ ചോദ്യം മാത്രം മുറിച്ച് ഇനി ആരെങ്കിലും റീൽസിൽ കൊണ്ടിട്ടാലും പ്രൊമോഷൻ അവിടെ നിന്ന് പോകരുത് എന്നുള്ളതുകൊണ്ട് നെഞ്ചത്ത് എഴുതിക്കൊണ്ട് വന്നാൽ. ഇൻഡിവിസി സീനുകളൊക്കെ ഒറിജിനൽ തന്നെയാണല്ലോ, ഇപ്പോഴും അത് ക്യാമറ ടെക്നിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ പറയാതെ തന്നെ കുഞ്ചാക്കോവിനും മഞ്ജു വാര്യരും ടോവിനോയും ഒക്കെ ഇത് പലപ്പോഴും നീരജും മിഥുനും ഒക്കെ ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പരിപാടി തുടങ്ങി ഒരു 5 മിനിറ്റായപ്പോൾ കൂക്ക് തുടങ്ങിയിട്ട് നിർത്തോണ്ട് കൂവാ ഹിന്ദിക്കാർ. എനിക്കൊരു രക്ഷയില്ല, ഇനി 10 മിനിറ്റ് തേക്കണമല്ലോ. ഞാൻ 7-8 മിനിറ്റ് പിടിച്ചിരുന്നപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു 5-6 സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ. ഈ സ്ക്രീനിൽ എൻ്റെ ക്ലോസപ്പ് എനിക്ക് കാണാം. വെൽക്കം ടു ഓൺ ലൊക്കേഷൻ, ലെറ്റ്സ് ടോക്ക്. ഇറ്റ്സ് മീ ആർ ജെ വിജയ്. ഇന്ന് ഇവിടെ ഉള്ളത് നോ വേ ഔട്ടാണ്. അതെ, കാര്യം കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ള ധാരണയിൽ നമുക്ക് തുടങ്ങാം. ശത്ത് കൊള്ളാം കേട്ടോ. ആ ഒരു പ്രിന്റിങ്ങും നോ വേ ഔട്ട് എങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്തത്? ട്രെൻഡാണ്. ട്രെൻഡ് മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം എന്തായാലും ചോദിക്കണമല്ലോ. അപ്പോഴും പ്രൊമോഷൻ നടക്കണ്ടേ? നെഞ്ചത്ത് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്യാൻ ആർക്കും പറ്റില്ല, പറ്റത്തില്ല. അതാണ് ഗജനി മറ്റേ പച്ച കുത്തിയിട്ട് നടക്കുന്ന പോലെയാണ്, പുള്ളിക്ക് മറക്കാൻ പറ്റില്ല പൈസ കാര്യങ്ങളൊന്നും. ഇതിനു വേണ്ടിട്ട് ഇപ്പൊ എന്തൊക്കെ പ്രൊമോഷൻസ് ഐഡിയാസ് ചെയ്യുന്നത്? എന്തായാലും കാര്യമായിട്ട് ഐഡിയ ഒന്നും ചെയ്തില്ല. ഞാൻ ഇങ്ങനെ നമുക്ക് രണ്ട് ഷർട്ട് ചെയ്യാം, ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് ഇത് ഇന്റർവ്യൂവിന് വരുമ്പോൾ ചെയ്യാം. എന്തായാലും വേറെ ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും, വേറെ കാര്യങ്ങൾ പോവും. ആ ചോദ്യം മാത്രം മുറിച്ച് ഇനി ആരെങ്കിലും റീൽസിൽ കൊണ്ടിട്ടാലും പ്രൊമോഷൻ എന്നുള്ളതുകൊണ്ട് ഫലമുണ്ടാവണം. ശരിക്കും ഇപ്പോൾ ഒരു ഇറക്കം അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം പണ്ടെപ്പോഴൊക്കെ പറഞ്ഞ് തന്നെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇപ്പോൾ പോകുന്നത് ഭയങ്കര സേഫാണ്, കാരണം സംവിധായകനാണ്, അത്യാവശ്യം മോശമില്ലാത്ത റോളുകളിലൊക്കെ സൈഡിലൂടെ പോകുന്നുമുണ്ട്, സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയാവാൻ ഇപ്പം എനിക്ക് വയ്യ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റിസ്ക്കാണ് അത് പറഞ്ഞ പോലെ ഒരുപാട്. ഇപ്പം ഈ ഒരു തീരുമാനം മാറ്റാൻ കാര്യം എന്തായിരുന്നു? അത്ര റിസ്ക് ഇല്ലാത്തൊരു പരിപാടിയായിട്ടാണ് ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ തോന്നിയത്. കാരണം നമ്മളോട് ഇപ്പോൾ ഒരാൾ വന്നൊരു കഥ പറഞ്ഞു, അതിനകത്ത് ഞാൻ ഒരിടത്ത് പറഞ്ഞു, അതായത് നിങ്ങൾ അമേരിക്കയിലൊരു വലിയ റെസലിംഗ് ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ അണ്ടർടേക്കറായിട്ട് 2 ഇടിയുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം ഇത് നമ്മളെ കൊണ്ട് പറ്റണ കേസല്ല. അപ്പോൾ ഒരാൾ വന്ന് ഒരു കഥ പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ കറക്റ്റ് ഫിറ്റാണ്, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഓക്കെ ആണ് എന്ന് തോന്നുകയും മറ്റാരെയും പെട്ടെന്ന് വേറൊരാളെ ഓർത്തിട്ട് ഓക്കെ അല്ലാതിരിക്കുകയും ചെയ്യണം. ഇപ്പം പല നമ്മൾ കാണുന്ന പല പടങ്ങളും ഞാൻ ഓക്കെയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ആ ചെയ്തവനും ഓക്കെയാണ് വേർത്തനും ഓക്കെയാണെന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. ഇതിൽ അങ്ങനെ തോന്നിയില്ല, എനിക്ക് കറക്റ്റായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, ആ ഒരു ഈ പറഞ്ഞ പോലെ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ട്രെയിലറും ഇതൊക്കെ കണ്ടിട്ട്. പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടോ? സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ല, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റു പലരും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ആഘോഷിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അതിനൊക്കെ കൂടാതിരിക്കുന്ന ഒരാളാണ് സീരിയസ്, ഫുൾ ടൈം സീരിയസ് ആയിട്ട് വരാം. ഇയാളൊരു സാധാരണക്കാരനാണ്. പക്ഷേ സിറ്റുവേഷൻ പ്രശ്നമായാൽ, ഇപ്പം നമ്മളിവിടുന്ന് വളരെ കാഷ്വലായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുക, നല്ല തമാശ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്മോൾ അടിച്ച് വർത്തമാനം പറഞ്ഞ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ബിൽഡിങ്ങിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം തീരുന്നൊരു സീരിയസ്നെസ് വരും. പിന്നെ നമ്മൾ ഒരു മനുഷ്യൻ തമാശ പറയില്ല, ഇവിടുന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കലും അതിനുള്ളൊരു പരിപാടിയുണ്ട്. ആ സിറ്റുവേഷൻ സീരിയസ് ആയതുകൊണ്ടാണ്, അല്ല നമ്മൾ തമാശ പറയാത്തതുകൊണ്ടോ നമ്മുടെ സ്വഭാവത്തിന് പ്രശ്നമുള്ളതുകൊണ്ടോ അല്ല, ഈ സിറ്റുവേഷൻ സീരിയസ് ആയി. അതുപോലെ ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ക്യാരക്ടർ ആണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ റീടേക്ക് പോയ സീൻ ഏതാ? ഒരു സീനുകളും അങ്ങനെ കാര്യമായിട്ട് റീടേക്ക് പോയിട്ടില്ല. കണ്ടപ്പോൾ തന്നെ പുള്ളി അത് തൃപ്തനായിരുന്നു. അത് ഒറിജിനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പലതും, അതുകൊണ്ട് റീടേക്കുകൾ. ഇൻഡിവസി സീനുകൾ ഉൾപ്പെടെ ഇൻഡിവസി സീനുകളൊക്കെ ഒറിജിനൽ തന്നെയാണല്ലോ, ഇപ്പോഴും അത് ക്യാമറ ടെക്നിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണോ? അല്ലല്ലേ, അതൊക്കെ ഒറിജിനൽ ആണോ? ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് കളാം. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നത്. എല്ലാവർക്കും ഇത് തന്നെ, എല്ലാവർക്കും ഈ രശ്മി മന്ദാനയുടെ പാട്ടും കണ്ട് അപ്പൊ തന്നെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇറങ്ങുകയാണ്. ഞാനങ്ങനെ വന്നല്ല, രമേശ് ചേട്ടൻ സിനിമയിലേക്ക് ഇറങ്ങാനുണ്ടോ കാര്യം? സാഹചര്യം ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇതൊക്കെ ആഗ്രഹിച്ച് ആ ഏരിയയിലൊക്കെ പരിപാടികൾ നടന്ന് എന്ന് തുടങ്ങിയ പരിപാടിയാണ്.
സിനിമയിലേക്ക് വരണമെന്നുണ്ടായൊരു ഏത് മൊമെന്റിലത് ഞാൻ സിനിമയിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു കലാകാരനാണെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മളൊക്കെ അന്നൊക്കെ ഇതൊക്കെ നമുക്ക് അപ്രാപ്യമായ സ്ഥലങ്ങളാണ്. അന്ന് കാലത്തൊക്കെ നമ്മൾ അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയുന്നത് കേട്ട് വളർന്നിട്ടുള്ള ആൾക്കാരെ ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത പരിപാടികളായിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടും ആഗ്രഹിച്ച് നമ്മൾ എന്തോ അരുതാത്ത തെറ്റ് ഇതുപോലെയൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ നമ്മളങ്ങനെ ഇതൊക്കെ ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റേജ് പരിപാടിക്ക് വന്ന് സലീമേട്ടൻ്റെ ട്രൂപ്പിലായി 10 വർഷത്തോളം മിമിക്രി കളിച്ച് അവിടെ നിന്നൊക്കെ പല പരിചയങ്ങളുണ്ടായി. അതങ്ങനെ പ്രോഗ്രസ് അങ്ങനെ വന്നതാണ്. നമുക്കത് ഇന്ന പോയിന്റിലാണ് ഇതെനിക്ക് തോന്നിയെന്നൊന്നും പറയാവുന്ന ഒരു ജീവിതാവസ്ഥ എനിക്കില്ല. ഒരു തീരുമാനം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. വയസ്സാവുന്ന പോലെയാ. നിങ്ങൾക്ക് എന്നാ വയസ്സായി എന്ന് ചോദിച്ചാൽ വല്ലതും പറയാൻ പറ്റുമോ? ഒരു ദിവസം നിങ്ങൾ വയസ്സനാ തീർച്ചയായിട്ടും. ഏത് വയസ്സല്ല നിങ്ങൾക്ക് വയസ്സായി എന്ന് ചോദിച്ചാൽ ഈ നമ്മള് ശരിക്കും രമേശ് ചേട്ടാ ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ വന്നു. പക്ഷെ ആളുകൾ പറയുന്നു അത് ഇപ്പൊ അവൻ രക്ഷപ്പെട്ട് അങ്ങ് സെറ്റായി. അവന്റെ ടൈം എന്നൊക്കെ ആൾക്കാർ പറയും. എനിക്കറിയാലോ അതിനകത്ത് ഭാഗ്യം ഇല്ലെന്നല്ല പറയുന്നത്, ഭാഗ്യമുണ്ട്. കാരണം നമ്മളെക്കാൾ അധ്വാനിച്ചവനും കഷ്ടപ്പെട്ടവനും വേറെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ ഭാഗ്യവാനാണ്, അവരുമായിട്ട് താരതമ്യം ചെയ്യും. പക്ഷേ നമ്മുടെ ഒരുപാട് അധ്വാനങ്ങൾ അങ്ങ് ഇല്ല എന്ന് വയ്ക്കാൻ നമുക്ക് പറ്റില്ല. അവരെത്ര ഭാഗ്യം എന്ന് പറഞ്ഞാലും ഇന്ന് പലരും ചെയ്തിട്ടില്ലാത്ത, ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുള്ള കാര്യങ്ങൾ കിടന്നുറങ്ങുന്നതിലും ഉറങ്ങിയും ഉറങ്ങാതെയും കഴിച്ചും കഴിക്കാതെയും ഒക്കെ എത്രയോ ദിവസങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ രമേശ് ചേട്ടനെ കുറ്റം പറയുന്നവരോട് രമേശ് ചേട്ടൻ എന്താ പറയാറുള്ളത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അവർ പറഞ്ഞിട്ട് അത് അവരുടെ ഒരു ആഗ്രഹവും അഭിപ്രായമല്ലോ. ഒരുപാട് പേര് പറയുന്നില്ലെന്ന് വേണം എനിക്ക് ഓരോരുത്തരെ വെച്ച് നോക്കുമ്പം ഭേദമാണ് കുറ്റം പറയുന്നതിന്റെ അളവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ സോഷ്യൽ മീഡിയ വളരെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന അല്ലെ ഉപയോഗിക്കുന്ന ഒരാളാണ് രമേശ് ചേട്ടൻ കൃത്യമായിട്ട് എന്റെ അറിവിൽ. അതെ, അല്ല നാട്ടുകാരുടെ മുഴുവൻ അറിവിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ഒരു പോക്ക് പോകും. എവിടെയാണ് ഈ ഒളിച്ചോടുന്നത് സോഷ്യൽ മീഡിയ? ഞാൻ ഈ അതിനിപ്പം പറയുന്ന ഡിജിറ്റൽ ഡീടോക്സിംഗ് എന്ന് പറയുന്ന ഉണ്ടല്ലോ, 5 ദിവസം 10 ദിവസം. ഞാനത് 5 ദിവസം ചിലപ്പോൾ ഒന്നിച്ചെടുക്കും, ചിലപ്പോൾ മാസത്തിൽ പലപ്പോഴായിട്ട് 5 ദിവസം എടുക്കും. അത് കൃത്യമായിരിക്കും? അത് പറ്റിക്കപ്പെടും ഞാൻ വെറുതെ കയറി നോക്കാറുണ്ടോ? ഇല്ല, നോക്കത്തില്ല. കൃത്യമായി ആപ്പുകളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഉണ്ടല്ലോ നോക്കാൻ പറ്റുള്ളൂ. ഓ, ഫോണിൽ നിന്ന് ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും, പിന്നെ നോട്ടമില്ല. ആ 5 ദിവസം എന്താ ചെയ്യാറ് കൂടുതലായിട്ട്? ഒന്നിച്ച് 5 ദിവസം ആണെങ്കിൽ ഭയങ്കര പാടാണ്, വല്ല എഴുത്തൊക്കെ ഉണ്ടെങ്കിലും ഉള്ളു. അല്ലെ, ഞാൻ ഈ മാസത്തിൽ പലപ്പോഴായിട്ട് ഈ 5 ദിവസം മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള പടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനാണെങ്കിലും അതിന് ഭയങ്കര ഒരു സ്പേസ് ചേട്ടൻ്റെ പ്രൊഫൈലിൽ കൊടുക്കാറുണ്ട്. ഉണ്ട്. അത് ചേട്ടൻ ഒക്കെ ചെയ്യാം എന്നുള്ള മൈൻഡാണോ അതോ നിർബന്ധിക്കപ്പെടുന്നത്? അത് നിർബന്ധിക്കപ്പെടുന്നതല്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, എനിക്കിത് കിട്ടുന്നുണ്ട്. ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ പറയാതെ തന്നെ കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും ടോവിനോയും ഒക്കെ ഇത് പലപ്പോഴും ഷെയർ ചെയ്യുന്നു. നീരജും മിഥുനും ഒക്കെ ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് എവിടുന്നോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ളവർക്കും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. പലരും ഞാനൊക്കെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയത്ത് ഷെയർ ചെയ്ത ഷോർട്ട് ഫിലിമിനൊന്നും സത്യം എണ്ണമില്ല. അറിയോ, ചോദിച്ചാൽ ഞാനൊന്നും ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റിലങ്ങ് നിൽക്കുക. രക്ഷപ്പെടട്ടെ, എല്ലാവരും രക്ഷപ്പെട്ടല്ലേ. രക്ഷപ്പെടാൻ നമുക്ക് വേറെടത്തു നിന്ന് കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ എവിടുന്നോ നമ്മളറിയാണ്ട് നമ്മളെ. അപ്പോൾ അത് വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഈ നമ്മുടെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സംവിധായകരെ വെച്ച് തന്നെയാണ് മെയിൻ ലീഡ് ചെയ്യുന്ന രണ്ട് പേരെ വെച്ച് തന്നെയാണ് ഇതിൽ അഭിനയിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സംവിധായകരുടെ ഇടപെടൽ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അത് ഒരു ഡോക്ടറെ വേറെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെയാണ്. ഈ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡോക്ടറൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓപ്പറേഷൻ സുഗമമായിട്ട് നടക്കണമെങ്കിൽ ബോധം കെട്ട് കിടക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ അടുത്ത് ദേഹം മറ്റിടത്തേക്കൊന്ന് മാറ്റി കുത്തിയേരെ എന്നൊക്കെ പറയാൻ നിന്നാൽ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് വേണമെങ്കിൽ ഞാൻ തമാശ പറഞ്ഞ ആരോഗ്യപരമായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതിനപ്പുറം ഓരോ സിനിമയും ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ വരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമില്ലാത്ത അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. ബേസിലുണ്ട്, ഞാനും ഇവനുണ്ട്, നമ്മളൊന്നും അതിനെ കുറിച്ചൊന്നും ഒന്നും ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടില്ല. ഞാനും ബേസിലും കൂടെ വേണേ അവനെ കുറ്റം പറയാന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. ഈ ഇപ്പോ ഈ പറഞ്ഞ പോലെ ജയറാമേട്ടൻ, മമ്മൂക്ക, മോഹൻലാലിനെ വെച്ചൊരു സിനിമ ഉണ്ടാവുമോ? ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? അതിനുള്ളൊരു കഥ കയ്യിലുണ്ടോ? ഇല്ലാത്തോണ്ടാണല്ലോ പോവാത്തെ. കഥ വന്നാൽ അപ്പു ഓടി ചെല്ലുമല്ലോ നമ്മള്. ഓക്കെ, മമ്മൂക്ക വെച്ച് വീട്ടിൽ ഒരു സിനിമ വരാനൊരു ആഗ്രഹമുണ്ട്. അല്ല, വരുന്നു എന്നുള്ളൊരു കിംവദന്തി കേട്ടു. അത് കിംവദന്തി ആണല്ലോ കേട്ടത്. ഇല്ല, ഞാൻ നമ്മൾ ഈ മിണ്ടുന്ന പോയിന്റിലില്ല. ഈ മോമെന്റ് സംഭവിക്കാം. ആ പിന്നെ ഉറപ്പായിട്ട് സംഭവിക്കും. ഈ സിബിഐയുടെ ഒരു കാര്യം പറഞ്ഞത് മധുചേട്ടൻ, മമ്മൂക്ക, എസ് എൻ സ്വാമി, രമേശ് ചേട്ടൻ 4 പേർക്കാണ് ഇതിന്റെ ക്ലൈമാക്സ് അറിയുന്നത് എന്ന് പറഞ്ഞ സത്യമാണോ?
എനിക്കറിയത്തില്ലായിരുന്നു, ചുമ്മാ ഉറപ്പായിട്ടും ഇല്ലായിരുന്നു. പിന്നെ അന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടല്ല സ്വാമി സാറൊക്കെ, അതാ പറഞ്ഞത് ആർക്കും അറിയില്ലായിരുന്നു, അതൊക്കെ വാർത്തകൾ തെറ്റായിട്ട് വന്നാ. എന്റെ ക്ലൈമാക്സ് ഷൂട്ട് തീരുന്നവരെയും എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഇപ്പോഴും അറിയില്ല? ഇപ്പറിയാം. ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതൊരു ഗംഭീര പടമായിരിക്കും. നല്ലതായിരിക്കും, നല്ല രസമുള്ള ഒരു പരിപാടിയാണത്. ഓക്കെ, ഇനി ഇതുപോലെ പ്രതീക്ഷയുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഫ്യൂച്ചർ? ഈ പറഞ്ഞ ഒരു അഞ്ചാറ് പടങ്ങൾ ഞാൻ ചെയ്തത് പലതായിട്ട് വരാനുണ്ട്. ഞാൻ ശ്രീനിവാസന്റെ ഒരു പടമുണ്ട്, വിജയ് ബാബു പ്രധാന വേഷം ചെയ്യുന്ന ഒരു പടമുണ്ട്, കുറച്ച് പടങ്ങളുണ്ട്. അപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ഈ ഒരു കോവിഡ് കഴിഞ്ഞിട്ട് സ്റ്റേജ് ഷോസ് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. അല്ല, ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ പുറത്തെ ആളുകൾ ഇപ്പോൾ വെക്കുന്ന ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് വേണം, അതാണ് വിഷയം. ഈ സ്റ്റേജ് ഷോ ചെയ്തിട്ട് പരിപാടികൾ ചില സമയത്ത് ചീറ്റി പോകാറുണ്ട്? എനിക്ക് വളരെ കുറച്ച് ചീറ്റി പോയിട്ടുള്ളൂ, പക്ഷെ പോയിട്ടുണ്ട്. മീൻസ് തുടക്കം മുതൽ അതാണോ ഈ ഒരു തുടക്കം മുതൽ എൻ്റെ കരിയറിലൊരു രണ്ട് ഷോ അല്ലെങ്കിൽ ഒരു മൂന്ന് ഷോ വരെയൊക്കെ ചീറ്റി പോയിട്ടുള്ളൂ, അതിനപ്പുറം ചീറ്റി പോയിട്ടില്ല. ആ ഒരു മൊമെന്റിൽ എന്താ ശരിക്കും തോന്നുന്നത്? അയ്യോ, എനിക്ക് എന്നെ തന്നെ ഓർത്ത് എൻ്റെ അവസ്ഥ തന്നെ ഓർത്ത് എനിക്ക് സങ്കടവും ചിരിച്ചും കരച്ചിലും ഒക്കെ വരും. ഈ പറഞ്ഞ പോലെ ഇതിന് ചിരിക്കാറാണോ വിഷമം വരുന്ന സമയത്ത്? നേരത്തെ പറഞ്ഞ പോലെ സങ്കടം വരുന്ന സമയത്ത് കൂടുതൽ ചിരി വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹിന്ദി പാട്ടുകാരൻ ഷാന്റെ പരിപാടിയുടെ ഇടയിൽ മിമിക്രിക്ക് പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാ? എറണാകുളത്ത് ഹിന്ദി പാട്ടുകാരൻ ഷാൻ ഡോൺ എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങിയിട്ട് ഡോണിലെ മുച്ചുക്കോ പെഹച്ചാനിലോ എന്നുള്ള പാട്ടൊക്കെ ഹിറ്റ് ആയിട്ടുമ്പോൾ ഷാന്റെ പരിപാടി. അപ്പൊ ബോംബെയിലുള്ള ഒരു ഇവന്റ് കമ്പനി ചെയ്യുന്നത്, ബോംബെയിലുള്ള ഇവന്റ് കമ്പനി ഇവിടെ പലരെ വിളിച്ചപ്പോഴും ഹിന്ദി അറിയാത്തതുകൊണ്ട് ആരും മിണ്ടണില്ല. മിമിക്രിയിൽ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എന്നിട്ട് ഹിന്ദി അറിയാം, ഞാൻ സംസാരിച്ചു. അപ്പൊ അവരും ഗൂഗിളൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, സംസാരിച്ചിട്ട് പറഞ്ഞു എത്ര രൂപയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് കാലത്ത് ഒരു ഷോയ്ക്ക് 2000 രൂപയും കണ്ട് മേടിക്കുന്ന ഞാൻ 10,000 രൂപ പറഞ്ഞു. പിന്നെ ഇവര് ഒരു ചെക്കൻ്റെ സൈലൻസ് എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ഇവർ 100,000 ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. 10 കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് പാടില്ല. ഹിന്ദിക്കാർക്കൊന്നും ബോംബെയിലെ കുട്ടികൾക്ക് അറിയിട്ടില്ല, ഞാനിത് തന്നെ കൂടുതലൊന്നും പറഞ്ഞ് നിൽക്കുക. അപ്പം ഞാനിത് അങ്ങനെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേ ദിവസമായി. അന്നേ ദിവസം മറൈൻ ഡ്രൈവിലാണ് ഈ ഷോ. മറൈൻ ഡ്രൈവിൽ ഈ ഷോയ്ക്ക് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ, ഞാൻ ചെല്ലുമ്പോൾ അന്ന് സ്റ്റേജിൻ്റെ ബാക്കിൽ എൻ്റെ പേര് എഴുതി എനിക്കൊരു സെപ്പറേറ്റ് മുറി എന്നൊക്കെ ആ പട്ടണത്തിലൊക്കെ കിട്ടും. അത് വലിയ കാര്യം നമുക്കറിയില്ല. മുറിയുടെ വാതിക്ക് ഒരു സെക്യൂരിറ്റി എനിക്ക്. അകത്ത് കയറിയപ്പോൾ ഓൾറെഡി കുറച്ച് കശുവണ്ടി, ഒരു കാപ്പിയും ബിസ്ക്കറ്റും കാപ്പിയും ഉണ്ടാക്കുന്ന ഒരു മെഷീനൊക്കെ അതിനകത്ത് ഇരിക്കുന്ന സൗകര്യത്തിന് കഴിയും. ഇതൊന്നും നമുക്ക് അന്നീകാരമാണ് വലിയ. ഞാൻ അതിനകത്ത് കിരുന്നപ്പോൾ എല്ലാ ഹിന്ദിക്കാരും, മൊത്തം ഹിന്ദിക്കാരെ ഇവൻ്റ് ചെയ്യുന്നത്, ആ കാവുന്നൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫസ്റ്റ് യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ സ്റ്റേജ് ആൻഡ് ഷാൻ ഹിന്ദിക്കാരനാണല്ലോ, ആർക്കും അറിയില്ല, യു ആർ എ മലയാളി, യു ഗ്രാബ് ദ ഓഡിയൻസ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഷാൻ. ഇതാണ് അവരുപയോഗിച്ച. 6 പരിപാടി അനൗൺസ് ചെയ്തു. നേവൽ ബേസിലുള്ള ഹിന്ദിക്കാരും എറണാകുളം ജില്ലയിലുള്ള സർവമാന ഹിന്ദിക്കാരും വന്നിരിക്കുന്നത്. മലയാളികളാകെ 10 കണ്ടേ ഉള്ളൂ. ഈ ഹിന്ദിക്കാർക്കൊന്നും എന്നെ അറിയാൻ പാടില്ല. ഇവരുടെ ഹിന്ദിക്കാരുടെ വിചാരം ഇവിടെ മലയാളിക്ക് ഷോ എന്നല്ലേ. മലയാളികൾ ആരും ടിക്കറ്റ് എടുത്തില്ല, എറണാകുളത്തുള്ള സർവ്വ ഹിന്ദിക്കാരും ഉണ്ട്. ഫസ്റ്റ് ഞാൻ കയറിയിട്ട് ഷാന്റെ സൗണ്ട് എഞ്ചിനീയറാണ്, ഹിന്ദിക്കാരനാ, അവന്റെ മൈക്കൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലല്ല നിൽക്കുന്നത്. ഞാൻ ചെന്ന് കഥ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ തോളൊക്കെ പൊക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ചെറിയ കൂവല് തുടങ്ങി ഹിന്ദിക്കാർ. കാരണം ഇവർ ഷാനെ കാണാൻ വേണ്ടി വെയിറ്റ്. 6 ഷോ തുടങ്ങുമ്പം 6:00 to 6:10 ഞാൻ ഗ്രാബിങ്ങിന് ചെന്നേക്കുവാണ് ഓഡിയൻസ്. അപ്പോൾ 10 കാണിച്ചില്ലെങ്കിൽ ഇവർ പൈസ കുറച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പരിപാടി തുടങ്ങി. ഒരു 5 ആയപ്പോൾ കൂക്ക് തുടങ്ങിയിട്ട് നിർത്തോണ്ട് കൂവുക ഹിന്ദിക്കാർ. എനിക്കൊരു രക്ഷയില്ല, ഇനി 10 തേക്കണമല്ലോ. ഞാൻ 7 പിടിച്ചിരുന്നപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു 5-6 സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ. ഈ സ്ക്രീനിൽ എൻ്റെ ക്ലോസപ്പ് എനിക്ക് കാണാം. ഒരു തുള്ളി രക്തമില്ല എൻ്റെ മുഖത്ത്, നാണവുമില്ല, കൂലാണേ. എന്നിട്ട് ഞാൻ നിന്ന് പരിപാടി ചെയ്യുക. ഞാൻ ചെയ്തിട്ട് ഞാൻ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ അറിയാം. എൻ്റെ മുറി പൊളിച്ചുകൊണ്ടിരിക്കുക, ഹിന്ദിക്കാർ, എൻ്റെ കശുവണ്ടിയില്ല, എൻ്റെ ബിസ്ക്കറ്റും ഇല്ല, എക്ക ഇവരെടുത്ത് മാറ്റിയപ്പോൾ ഞാൻ സെക്യൂരിറ്റി പിടിച്ചിട്ട് വെള്ളത്തിലാകുമെന്ന് വെച്ച് പാനി എന്ന് വെച്ചപ്പോൾ അയാളിങ്ങനെ കാണിച്ചു തന്നപ്പം ഇവിടെ കിടക്കണ്ടല്ലോ, അതുപോലെ ഒരു പ്ലാസ്റ്റിക് കൂപ്പി അവിടെ നിലത്തൊരു മൂല കിടക്കണ്ട്, വേണേ എടുത്ത് കുടിയുന്ന അതിൻ്റെ അർത്ഥം. ഹിന്ദിക്കാരുടെ പിടിപള്ളി വിട്ടൊക്കെയാണ് ഇത്. എന്നിട്ട് ഞാൻ ഇറങ്ങലും ഇവർ ടങ് 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 എന്നുള്ള ഡോണിൻ്റെ മ്യൂസിക് കിട്ടും. ആൾക്കാർ തലച്ച് മുച്ചുക്കോ പെഹച്ചാനിലേ മേഹു ഷാൻ എന്നും പറഞ്ഞു പാടും. ഇവൻ്റെ ഇൻട്രൊഡക്ഷൻ ഷാൻ ഷാൻ വന്ന് ഇത് മൂത്ത് നിൽക്കുമ്പം
ഷാൻ്റെ പോക്കറ്റിൽ കിടന്ന് ഫോൺ അടിച്ച് വൈബ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഷാൻ ഇങ്ങനെ പാടിക്കൊണ്ട് ഈ ഫോൺ എടുത്തിട്ട് എന്നോട് ഇങ്ങനെ വന്നിരുന്ന് മേടിച്ച് ഞാനല്ലേ സ്റ്റേജ് സൈഡിൽ പോകും, അത് മേടിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചിരുന്നപ്പോൾ ഒറ്റ ഗൂഗിൾ എല്ലാവരും കൂടെ. അപ്പോൾ ഷാൻ ഓർക്കുന്നത് ഇവൻ ആരാണ് ഫോൺ എടുത്ത് സൈഡിൽ സെക്യൂരിറ്റി കൊടുത്തിട്ട് ബാക്കിൽ കൂടെ എലിഞ്ചാടി വീട്ടിൽ പോയി. ഇതാണ് ഒരു പരിപാടി പൊളിഞ്ഞത്. അങ്ങനെ എത്ര എത്ര കഥകളല്ലേ, അങ്ങനെ ഒരു മൂന്ന് പരിപാടി, മൂന്ന് ഓർത്ത് കഥകള്. മലയാളത്തിലെ കഥകൾ പറയുന്ന മുകേഷ് ഷെട്ടിന്, രമേശ് ഷെട്ടിന്, നിങ്ങൾ ഈ കഥകൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ടോ അല്ലോ മെമ്മറിയിൽ കിടക്കില്ല? പറയാറുണ്ട്, നമ്മളെ സൗഹൃദത്തിൽ പറഞ്ഞു പറഞ്ഞു ഇത് നോട്ട് ചെയ്തൊന്നും കഥയൊന്നും വെക്കാറില്ല. ഒരു കഥ പറഞ്ഞ് വീണ്ടും അവിടെ പറഞ്ഞെടുത്ത് വന്നാവത്തം പറ്റിയിട്ടുണ്ടോ? പറഞ്ഞെടുത്ത് രണ്ടാമത് പറഞ്ഞിട്ടോ ഇല്ല. നമ്മൾ സ്ഥിരം കഥ പറയുന്ന പോയിന്റുകൾ ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ മിമിക്രിയിൽ വന്നൊരു മാറ്റം രമേശ് ഷെട്ടൻ, കാരണം വെച്ചാൽ കറക്റ്റ് രമേശ് ഷെട്ടൻ്റെ ടൈമാണ് നമ്മുടെ മലയാളത്തിൻ്റെ മിമിക്രി എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു ചിങ്ങിനെസ് നോക്കി, പക്ഷേ അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കറക്റ്റ് അതിൽ നിന്ന് വന്നൊരു മാറ്റം വന്ന് ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ലെവലിലേക്ക് അതിൻ്റെ ഒരു ഫേസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വിക്കിപീഡിയ നോക്കുകയാണെങ്കിൽ രമേശ് ഷെട്ടൻ സ്റ്റാൻഡപ്പ് ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ, പക്ഷെ ഡയറക്ടറാണ്, ആക്ടറാണ്, ടി വി ഷോ, എന്തുകൊണ്ടാണ് ഇത് എപ്പോഴും ടോപ്പിലിടുന്ന ഇടാനുണ്ടായ കാര്യം? ഞാൻ അതിൽ കൂടുതൽ വർഷം നിന്നതും മറ്റു കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇത് മറ്റേത് കാലം കൊണ്ട് പ്രൊഫൈല് മാറിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലായാൽ അത് ടോപ്പിൽ വരും ഓക്കെ എന്നുള്ളതേ ഉള്ളൂ. വൈ എം വിജയൻ രണ്ട് സിനിമയിൽ അഭിനയിച്ചാലും പ്രൊഫൈല് ഫുട്ബോൾ കളിക്കാരെന്നല്ലേ, നാല് പടത്തിൽ അഭിനയിച്ചിട്ടില്ലേ, അതുപോലെ പിന്നെ പടം ചെയ്താലേ ഫുട്ബോൾ മാറി പടം മേളി വരുള്ളൂ. അതിന് ഈ മലയാളത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ തലതൊട്ടപ്പൻ എന്ന രീതിയിൽ അതിന്റെ ഒരു ഫ്യൂച്ചർ എന്താ മലയാളത്തിൽ? മലയാളത്തിൽ കൂടുതലായിട്ട് വരും, ഇനി കൂടുതലായിട്ട് വരും, കാരണം സദസ്സുകൾ ചെറുതാവും. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഒരു 1500 പേരുള്ള സദസ്സേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് ഇപ്പൊ വർത്തമാനം പറയുന്ന ശ്രുതിക്ക് പറയുന്നതും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തുമ്പോഴോ നെന്മാറോ അല്ലെങ്കിൽ വേലയ്ക്ക് പ്രോഗ്രാം നടത്തുമ്പോഴോ ഇങ്ങനെയെല്ലാം ഇണ്ടാൻ പറ്റുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ ഈ ലെവലിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡപ്പ് കോമഡിക്ക് വർത്താന ഈ ടോണിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു 500 പേര് കൂടുതൽ സദസ്സ് വന്നാൽ തന്നെ നമ്മൾ പറയുന്നതിൻ്റെ ഗെയിൻ കേട്ടിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ഇവിടെ വലിയ സദസ്സുകളാണ്. ചെറിയ സദസ്സ് വന്നാൽ അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി വളരെ പോപ്പുലറാവും. ഇവിടെ സംഭവിക്കും അല്ലെങ്കിൽ മലയാളം ചിലർ പറഞ്ഞല്ലോ ലാംഗ്വേജ് വലിയ പ്രശ്നമാണ്. ലാംഗ്വേജ് ഉണ്ടല്ലോ, ശീലമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ചെറിയ സദസ്സുകൾ ഇല്ലാത്തതുകൊണ്ടാണ് അത് വരാതിരുന്നത്. ഈ തമിഴും ഹിന്ദിയൊക്കെ പോലെ പ്രാസമുള്ള ഇത് വരാ, തമിഴിലും ഹിന്ദിയിലും ഇവിടെ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന കല 1980 ഉണ്ടായ പോലെ ഒരു ഉണ്ടാവലുണ്ടായിട്ടില്ല. അവിടെ അന്നും ഈ ശേഖർ സുമനോ ജോണി ലീവറോ ഒക്കെ ഒറ്റയ്ക്ക് നിന്ന് ഫലിത ബിന്ദുക്കൾ പറച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്കിറ്റുകളും പെർഫോമൻസും ഒക്കെ വളരെ കൂടുതലായിട്ട് വന്നു പോയി. അതുകൊണ്ടാണ് മലയാളികളെ ചിരിപ്പിക്കാൻ വലിയ പാടാ എന്ന് പറയാം വേണമെങ്കിൽ. അതെന്തുകൊണ്ടായിരിക്കാം? അവർ നർമ്മബോധം ഉള്ളവരായതുകൊണ്ടാണ്. ഓ, നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്യും, നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്യും, നർമ്മബോധം ഉള്ളവരാണ്. അപ്പൊ എളുപ്പമല്ലേ ചിരിപ്പിക്കാൻ? ശരിക്കും നർമ്മബോധം കൂടുതലുള്ളവരെ അല്ല, നർമ്മബോധം ഉള്ളവൻ ജഡ്ജ്മെന്റിലായിരിക്കും കൂടുതലായിട്ട്. അവൻ ഇത് അറിയാം, ഇതിന്റെ പണി എന്താ നടക്കണേ എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പിടുത്തം കിട്ടിയോ, അടുത്ത് തിന്നത് വരും അല്ലെ തിന്നത് പോകുന്നു ഇവൻ അറിയാമെങ്കിൽ ഇവന് ഞെട്ടലില്ലല്ലോ. ഓക്കെ, ഈ രമേശ് ചേട്ടനെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച ഒരു ഷോ ആണ് ബ്രഡായി ബംഗ്ലാവ്. ഇനി അതിനൊരു സാധ്യതയുണ്ടോ? ഇല്ല, ഞാനൊരു ഷോയുടെ സെക്കൻഡ് പാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ചെയ്തിട്ടില്ല, ഷോയ്ക്ക് സാധ്യത ഉണ്ടാവും, ഞാൻ ആങ്കർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ സിനിമ എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ് രീതിയിലേക്ക് മാറുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം സ്റ്റേജ് പരിപാടി നല്ലോണം കുറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേജ് പരിപാടികൾ നമുക്ക് ഇപ്പൊ പഴയ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഡേറ്റ് അല്ല, ക്യാമറയുടെ ഡേറ്റ് ആയി നോക്കുന്നത്. ക്യാമറക്ക് ഒഴിവുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുള്ളൂ. പഴയ പോലെ അല്ലല്ലോ, എല്ലാം ഷൂട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു ഷോ കാണാൻ തന്നെ 55 പേർക്കും 550 പേരും യൂട്യൂബ് ചാനലുണ്ട്. ഇവർക്കെല്ലാം കണ്ടന്റ് വേണം. നമ്മൾ എവിടെയും ചെയ്യുന്ന ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിടും. ഞാനൊരു 500 പേർക്ക് വേണ്ടി ചെയ്ത ഷോ, അപ്പോൾ 500 പേർക്ക് ചോറുണ്ടാക്കിയിട്ട് 50,000 പേര് തിന്നാൻ വന്ന ഇടി ഉണ്ടാവില്ലേ? അതേപോലെ ഞാൻ 500 പേർക്ക് ചെയ്തുകൊണ്ട് ഷോ യൂട്യൂബിൽ വരും, ഇത് 500,000 പേര് കാണും, ഇവരെല്ലാം കൂടി ചെയ്ത് വിളിക്കും. അതിനുള്ള കണ്ടന്റ് അല്ല ഞാൻ ചെയ്തേക്കുന്നത്, മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഒരിടത്ത് ഷോ ചെയ്താൽ ഒരിടത്ത് പിന്നെ ചെയ്യാൻ ഇപ്പൊ സാധ്യത കുറവല്ല, ഇപ്പൊ പറ്റത്തില്ല. അത് നമ്മളൊരു ഷോ സെറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ രാജവാണിക്ക് എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് കണ്ടാലും കണ്ണൂർ കണ്ടാലും ടി വി കണ്ടാലും കാസറ്റ് എടുത്ത് കണ്ടാലും ഒന്നാണല്ലോ. സ്റ്റേജ് ഷോ പക്ഷെ ഇങ്ങനെ സമ്മതിക്കല്ലേ ഇവര്, ഇത് തന്നെയല്ലോ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞെന്നൊക്കെ പറയും. എല്ലായിടത്തും പുതിയത് വേണം, ഓരോ തവണയും ഇത് പുതിയത് വേണം. നമ്മൾ ഉണ്ടാക്കിയ കണ്ടന്റ് പിടിവാശിയാണല്ലോ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, തമാശ അങ്ങനെയാണല്ലോ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സിനിമ കാണുന്ന കാര്യം പറഞ്ഞപ്പോ ഇതിലെ കഥാപാത്രങ്ങൾ വളരെ ചുരുക്കമാണ്, നാലു പേരേ ഉള്ളൂ. എന്തുകൊണ്ട് ആ ഒരു നാല് പേരെന്നുള്ള ചിന്തയിലേക്ക്? ഈ കൊറോണ അങ്ങനെ എന്തെങ്കിലും ആണോ? അതുകൊണ്ടല്ല, ഈ കഥയ്ക്ക് അത്രേ പറ്റുള്ളൂ. ഈ കഥ ഒരാളുടെ മാനസിക പ്രശ്നങ്ങളും ഒരാളുടെ വിഷയങ്ങളുമാണ്. ഇതൊരു വലിയ ആൾക്കൂട്ടം ഉള്ളതോ സമരം ചെയ്യുന്നതോ സെക്രട്ടറിയുടെ മുന്നിൽ വഴിയുണ്ടാക്കുന്നതൊന്നും അല്ല. അത് ഇത് ഈ നാല് പേര് കൊണ്ട് തന്നെ പക്കയാണ് ഈ പടം.
ലൂസിഫർ പോലെ വലിയ സിനിമ ഒന്നും അല്ല. അല്ല അല്ല, വളരെ ചെറിയ ചെറിയ പടമാണ്. അതെ, കാരണം ലൂസിഫർ ഇറങ്ങുമ്പോഴും പൃഥ്വിരാജ് ഒക്കെ പറയുന്ന വളരെ ചെറിയ പടമാണെന്നാ പറയുന്നത്. വിനയം കൊണ്ടാ, വിനയം കൊണ്ട്. രമേശ് ചേട്ടൻ ഇത് വിനയം കൊണ്ടാണോ പറഞ്ഞത്, അതോ അല്ല ഇത് ഇല്ലാത്തതുകൊണ്ടാ? ഇല്ല, നിവർത്തികേടുകൊണ്ടല്ലേ? നിവർത്തി, ഇത് ഇത്ര ഈ കഥയ്ക്ക് ആവശ്യമുള്ളൂ, നാല് പേര് ആവശ്യമുള്ളൂ ഈ കഥയ്ക്ക്. ഒരു വലിയ നായകനായിട്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒരു സ്റ്റാർ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തത്, ഞാൻ ആഗ്രഹം കൊണ്ടാണ് രമേശ് ചേട്ടൻ അങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. നിനക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, നീ വെറുതെ പ്രതീക്ഷിച്ചോ? ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചാലല്ലേ എനിക്ക് സങ്കടമുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കാനും ഞാൻ സങ്കടപ്പെടാനും നിൽക്കുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചു, നിങ്ങൾ സങ്കടപ്പെട്ടോ. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ നമ്മളെ പറ്റി അവർ പ്രതീക്ഷിച്ചിട്ട് അവർ വഴക്കുണ്ടാകും. ചില ഫാൻസുകാരൊക്കെ അതുകൊണ്ടല്ലേ പറയണത്, അതെന്തിനാ അങ്ങനത്തെ പടം കയറി ചെയ്യാൻ പോയെന്നൊക്കെ. ഇവർ പ്രതീക്ഷിക്കുക നമ്മളെ പറ്റി, എന്നാലും നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയണത് നമ്മളെ പറ്റി പ്രതീക്ഷിക്കുമല്ലേ. ഒരാൾ വീട്ടിൽ പിരിവിന് വന്നിട്ട് അവസാനം ഞാൻ 100 രൂപയും കൊണ്ടെടുത്തപ്പോൾ ഇയാള് വഴക്കുണ്ടാക്കും, കാരണം അയാൾ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അവന്റെ പ്രതീക്ഷയാണ്, എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. എന്റെ സന്തോഷം അത് നിന്റെ സന്തോഷം എന്ന് പറയുന്ന പോലെ ഈ സിനിമ അതൊരു കാര്യം തന്നെയാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകളൊക്കെ ഈ ഫാൻസിന്റെ പേരിൽ നടക്കുന്ന അതൊരു ശരിയായിട്ടുള്ള തോന്നലായിട്ട് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഡീഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ. അല്ലാതെ ഡീഗ്രേഡ് അല്ലാതെ, പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്ന് പറയുന്നൊരു തിയറിയുണ്ട്. നിങ്ങളൊന്നായി കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ വിധിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ മാതത്തിനെയൊക്കെ ന്യായീകരിക്കുന്നത്. ഞാനിതായിപ്പോയി, ഞാനിതായി പോയത് കൊണ്ട് ഞാനിതിനെ ന്യായീകരിച്ചേ പറ്റുള്ളൂ. നല്ലതാണ്, ചില ആൾക്കാർ വണ്ടിയൊക്കെ മേടിച്ചിട്ട് ആരും മേടിക്കാത്ത വണ്ടി മേടിച്ച് അബദ്ധം പറ്റിയിട്ട് ഇത് എങ്ങനെയുണ്ട്? എനിക്കിത് ഓക്കെ ഓക്കെ, ഞാനിത് ഓടിച്ചു, കാരണം എനിക്കൊരു അബദ്ധം പറ്റി എന്ന് എനിക്ക് സമ്മതിക്കാനുള്ള മടി ഇത് തന്നെയാണ്. ഞാനൊരു സാധനത്തിലായി കഴിഞ്ഞാൽ ഞാൻ ബാക്കി എല്ലാത്തിനെയും പ്രതിരോധിക്കാനും ഇല്ലാണ്ടാക്കാനും ഒക്കെ നോക്കും. അതൊക്കെ വളരെ ന്യായമായ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യും ആൾക്കാർ. ഈ ഫിലോസഫിയൊക്കെ എവിടുന്ന ശരിക്കും? ഞാൻ വേറെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങളും പരിപാടികളൊക്കെ അതിനോട് സമയം കണ്ടെത്താറുണ്ടോ? ആ ഉണ്ട്, വായന ആ ഉണ്ട് എല്ലാം. ഇതൊക്കെ എപ്പോഴാണ് ഇതിന് സമയം കണ്ടെത്തുന്നത്? ഇത്രയും തിരക്ക് പിടിച്ചൊരു ലൈഫിന്, ഈ 3 വർഷം കോവിഡ് കഴിഞ്ഞിട്ട് ഇനി വേറെ എങ്കിലും സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവനെ കൊന്നപ്പത്തിനെടുത്ത് അടിക്കണം. എന്തായാലും ആഗ്രഹമുണ്ട്, എല്ലാവരും അതെല്ലാം ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് 3 വർഷം. എന്നിട്ട് ഇനിയും പുറത്തിറങ്ങിയിട്ട് ഒന്നിനും സമയം കിട്ടിയില്ലെന്നാണാവൂലേ. ഓക്കെ, നമുക്കൊരു ഇല്ല റൗണ്ടിലേക്ക് പോവാം. ഞാൻ എന്തുകൊണ്ട് ഇല്ല ഇല്ല എന്ന് ചോദിച്ചു, അതിന് ഒരു ഉത്തരമാണ് എനിക്ക് വേണ്ടത്. നീ പറഞ്ഞ മനസ്സിലായിട്ടില്ല, ഞാൻ തുടങ്ങി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇല്ലായിരുന്നെങ്കിൽ അതില്ലായിരുന്നെങ്കിൽ എന്നുള്ള ആര് വെള്ളം നിറച്ചതിനെ സെയിം സാധനം തന്നെ എന്റെ കണ്ടന്റ് ഉണ്ട് ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നാ. മിമിക്രിക്കാരനായില്ലായിരുന്നെങ്കിൽ വേറെന്തെങ്കിലും ആയനെ എന്തായിരുന്നു ചിലപ്പം എന്തായ ഒരു കമ്പനിയിൽ വല്ല പെറ്റ് ഷോപ്പ് നടത്തിയനെ ഭയങ്കര പാഷനേറ്റ് ആണ് ഇപ്പോഴും, അതിന്റെ പാടുകളാണ് കയ്യിൽ ഇപ്പോഴും. സാധാരണ നമ്മൾ പിള്ളേർ മാന്തി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭാര്യ മാന്തി എന്നെങ്കിലുമാണ് പറയുന്നത്. എന്റെ മോൻ ഡ്രാക്കുളയുടെ കുഞ്ഞല്ല, ഇങ്ങനെയൊക്കെ മാന്താൻ എന്റെ മോനല്ലേ, പിള്ളേർ ഇങ്ങനെയൊക്കെ മാന്താൻ പറ്റുമോ? ഇത് എന്തിന്റെ എന്താ പട്ടി മാന്തി ആണോ? ഓക്കെ, ധർമ്മജൻ കൂടില്ലായിരുന്നുവെങ്കിൽ അവന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചേനെ. തിരിച്ചോ? തിരിച്ച് വേറെ ആരെങ്കിലും ആയിട്ട് കൂട്ടായനെ, എന്തായാലും ഒരു കോമ്പിനേഷൻ തന്നെ വന്നേനെ. വന്നേനെന്ന് വിജയ് വേണം വിശ്വസിക്കാൻ. അത് നമുക്ക് എനിക്ക് എല്ലായിടത്തും പറ്റും. ഞാനും മുകേഷേട്ടനും പരിപാടിയും പറയുന്നത് നിങ്ങൾ നല്ല കോമ്പിനേഷൻ എന്ന് പറയാറുണ്ട്. ഞാനും ആര്യയുമായിട്ട് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഞാനും ധർമ്മനുമായിട്ട് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഞാനും പക്രച്ചേട്ടനും കൂടെ അവാർഡിനേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ നല്ല കോമ്പിനേഷൻ എന്ന് പറയാറുണ്ട്, ഞാനും എഞ്ചിനീയർ ദാസും കൂടെ ആങ്കർ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഈ കോമ്പിനേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അത് ഞാനുള്ളതുകൊണ്ട് ഓക്കെ അല്ലേ? അത് നമ്മൾ പോയി സിങ്ക് ആയാൽ മതിയോ? സൗമ്യ ചേച്ചി ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഐശ്വര്യക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടിയത് ഏത് ഏത് ഐശ്വര്യറേ, ജീവിതം അത് സെറ്റാണല്ലേ. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ഇതുപോലെ ആയിരുന്നില്ലെങ്കിൽ, സോഷ്യൽ മീഡിയ ഇതുപോലെ ആയില്ലായിരുന്നു മീൻസ് അല്ല, രമേശ് ചേട്ടൻ ഇപ്പോൾ ഉള്ള പോലെ ആക്റ്റീവ് അല്ലാതെ സമയം കുറച്ചുകൂടെ കിട്ടിയാണ് ലൈഫിലല്ലേ പല കാര്യങ്ങൾക്ക്. ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കാറുണ്ട് സോഷ്യൽ മീഡിയ? എല്ലാം കൂടെ 2.5 മണിക്കൂർ കുറഞ്ഞത്. ഞാൻ ലാത്ത് നിങ്ങളൊക്കെ നോക്കിയാൽ അത്ര ഉണ്ടാവും. ഞാൻ ആ ഡിജിറ്റൽ വെൽ ബീയിങ് എന്ന് പറഞ്ഞ ഫോണിലൊരു സാധനമില്ലേ, അതിലെടുത്ത് വെക്കും. എൻ്റെ ഫോണിൽ 2.5 മണിക്കൂർ കഴിയാറാകുമ്പോൾ കളർ മാറും, കൈ കഴിഞ്ഞ് ഇരുണ്ട് പോകും ഫോൺ. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വരുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്? പരമാവധിയൊക്കെ പറ്റും. വാട്സപ്പിലൊക്കെ വരുന്നതിനൊക്കെ പരമാവധിയൊക്കെ അത്യാവശ്യം കൊടുക്കാറുണ്ട്, മെസ്സഞ്ചറിലൊന്നും അത്ര പറ്റാറില്ല. ഓക്കെ, നോക്കാറുമില്ല. ഇത്രയും നീളമില്ലായിരുന്നെങ്കിൽ
സ്വഭാവം ഇത്ര ഇല്ലായിരുന്നെങ്കിൽ ചെറുപ്പത്തിൽ പലയിടത്തും തള്ളിയടിക്കില്ലായിരുന്നു. കുറെ ഇടിച്ചിട്ടുണ്ടല്ലേ? തള്ളിയിട്ടുണ്ട്. ഇത് ഗുണമാണോ അല്ലെങ്കിൽ ദോഷമായിട്ടാണോ ഫീൽ ചെയ്തത്? ഏതാ നീളം? ഗുണവും ദോഷവുമില്ല, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സ്റ്റേജിൽ നിൽക്കുമ്പോൾ നല്ല ഹൈറ്റിൽ ഓട് ബാക്ക് ഓഡിയൻസ് കാണാൻ പറ്റിയിരുന്നില്ലേ? സ്റ്റേജിലാണല്ലോ നിൽക്കുന്നത്. ഓക്കെ, പൊക്കത്തിൽ അല്ല, ഈ പറഞ്ഞ പോലെ സ്കിറ്റിലൊക്കെ വിളിക്കുമ്പോഴും നീളമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പരിഗണന അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല? അങ്ങനെയൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ സാധാരണ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ നീളമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഭയങ്കര നീളമൊന്നും ഇല്ല, 6 അടി അല്ലേ ഉള്ളൂ. അതാണ് കറക്റ്റ് ഗവൺമെന്റ് അംഗീകൃത ഹൈറ്റാണ്. ഹൈറ്റാണ് സ്പഞ്ച് ചെയ്തിട്ടുള്ള. ഈ ധർമ്മേന്ദ്രൻ ചേട്ടൻ ഇലക്ഷൻ നിന്നില്ലായിരുന്നെങ്കിൽ? ചിലപ്പോൾ ഞാൻ ഇറങ്ങില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഇതിലേക്കുള്ളൊരു എൻട്രി ഉണ്ടാവായിരുന്നില്ല. ഞാൻ ഉണ്ടാവില്ലായിരുന്നു, അവനും കൂടെ ഇറങ്ങിയത് അതിനൊരു കാരണമാണ്. ഓക്കെ, സലീമേട്ടൻ്റെ ഷോ അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ചേട്ടൻ എൻട്രി ചെയ്ത കുക്കറി ഷോ? സലീമിൻ്റെ ഷോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോകുമായിരിക്കും, ഉറപ്പല്ലേ? ഈ ഫീൽഡിലേ ഉണ്ടാവില്ലായിരുന്നു. അത് പറയാൻ പറ്റില്ല, വേറെ ചിലപ്പോൾ ഈ ഫീൽഡിൽ വന്നേനെ, പക്ഷെ അതൊക്കെ ഉണ്ടായല്ലോ. ഓക്കെ, ഇത് അല്ലാതെ എനിക്ക് വളരെ വല്ലാതൊരു ചോദിക്കാനുള്ള തോന്നി, ജനിച്ചില്ലായിരുന്നില്ലെങ്കിൽ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറയുന്നു? ചോദിക്കില്ല, അതിൻ്റെ മറുപടി എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. അതിനെ ചോദിക്കുന്നില്ല. മമ്മൂക്കായ്ക്ക് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്താ പിഷാ ചേട്ടനോട്? ഞാൻ അത് കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഇൻറ്റിമസിയാണ്. ദേഷ്യം തോന്നാനുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും. ഓക്കെ, വളരെ ഇതായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ രമേശേട്ടനെ തമാശകൾ ഇഷ്ടപ്പെടുന്ന കൊണ്ടാവോ? അല്ല, എനിക്കങ്ങനെ നമ്മളിരുന്ന് പറയുന്ന പോലൊന്നും അദ്ദേഹത്തെ പോലെ ഒരാളുടെ അടുത്ത് തമാശകൾ പറയുക അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഭയങ്കര കാര്യമാണ്, കാരണം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ബർത്ത്ഡേക്ക് രമേശേട്ടൻ്റെ വിളിച്ച് അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്ത് വിളിച്ച് ടൈം സ്പെൻഡ് ചെയ്തതല്ല, ഞാനും എൻ്റെ അച്ഛനൊക്കെ കൂടെ അങ്ങോട്ട് ബർത്ത്ഡേ ആയിട്ട് പോയതാണ്. അതിൽ അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോളുകളുടെ എണ്ണം, ആരൊക്കെയാണ് പ്രധാനമന്ത്രി തൊട്ട് വിളിയും ആശംസ പറയാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നു. അത് ഒരു അവരുടെ ഒരു ബന്ധങ്ങളും അവരുടെ ഒരു കലയിലും വ്യക്തിജീവിതത്തിലുള്ള വലിപ്പവും എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വലുതാണ്. നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാൽ ഞാനത് പാഴാക്കാത്തതാണ്, ഞാൻ എങ്ങനെയെങ്കിലും ചെല്ലും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമ റിലീസാവാൻ വേണ്ടി പോവുകയാണ്. ഈ ഇന്റർവ്യൂ ഇല്ലായിരുന്നെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടി എന്നും പറഞ്ഞ് കൊണ്ടുവന്ന റൗണ്ട് എല്ലാം ഇല്ലായിരുന്നു. എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ ഞാൻ എന്ത് പറയാനാ, എന്തായാലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് വീടുകളിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമസി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് രമേശേട്ടൻ. രമേശേട്ടൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണട്ടെ കാണട്ടെ, അതാണ്. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ടി വിയിൽ പിന്നെ കണ്ടാൽ മതി, പിന്നെ ടി വി കണ്ടാൽ മതി, തിയേറ്ററിലേക്ക് വരട്ടെ എന്ന് ആൾക്കാർ. ആഹർക്ക് ഫാമിലിയായിട്ട് കൊണ്ട് എന്ത് രസമല്ലേ തിയേറ്ററിൽ എൻ്റെ പടം കാണുമ്പോൾ, എന്ത് രസമായിരിക്കും, എന്തൊരു ഓളമായിരിക്കും, എന്തൊരു ഓളമായിരിക്കും 22-ാം തീയതി. അതെ, അപ്പോൾ പ്രതീക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എന്താണ് അതുകൂടെ പറഞ്ഞ് നമുക്ക് വൈകുന്നത്? നമ്മൾ ഇത്രയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അതുതന്നെയാണ് എല്ലാ സിനിമകളും എല്ലാവരും ചെയ്യുന്നത്, ആൾക്കാർ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. പുതിയ സംവിധായകനാണ്, പുതിയ നിർമ്മാതാവാണ്, അത്യാവശ്യം നല്ലതായിട്ടൊക്കെ വന്നിട്ടുള്ളൊരു ഫാമിലിക്ക്. അതാണ് ഞാൻ ചോദിച്ചത്, ഫാമിലി ഒരാൾ എന്തുകൊണ്ട് കയറണം എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ ഫാമിലിക്ക് ആസ്വദിക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും ഒക്കെ കാര്യങ്ങളുണ്ടോ? അതൊരു ഒരു ഒരു ടെൻഷൻ തരുന്ന ഒരു മാനസിക മൂല്യങ്ങളുള്ള ഒരു സിനിമയാണിത്. തമാശ എന്നുള്ളൊരു സിനിമയല്ല, അത് മാറ്റി വെച്ച് തന്നെ കയറണം അല്ലേ? കാരണം രമേശേട്ടൻ്റെ സിനിമ എന്ന് പറഞ്ഞ് തമാശ ഒന്നുമില്ല, ഒരു തമാശ പോലും ഇല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ അത് പ്രതീക്ഷിച്ച് തന്നെ കയറുക. അതെ, കയറി പടം എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, വലിയ വിജയമാകട്ടെ. താങ്ക്, നമുക്കിതിൻ്റെ സക്സസ് സെലിബ്രേഷനിൽ കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.